വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റിംഗ് നോട്ട് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കെങ്ങനെ നോക്കാം. ഞാനിവിടെ നീഡിലിവിടെ കുത്തി മുകളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഫ്രഞ്ച് നോട്ടിന് ചെയ്യുന്നത് പോലെ തന്നെ ത്രെഡ് ഇങ്ങനെ ഒന്ന് പിടിക്കുക, എന്നിട്ട് നീഡിലിൽ ത്രെഡ് ഇതുപോലെ ഒരു പ്രാവശ്യം ചുറ്റുക, ഒന്നല്ലെങ്കിൽ രണ്ട് തവണ ചുറ്റാം. ഞാൻ ആദ്യം ഒരു തവണ ചുറ്റിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ കുത്തുകയാണ്. കുത്തിയിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പം ഈ ത്രെഡ് നന്നായി ടൈറ്റായിട്ട് വലിച്ചു പിടിക്കും. ഇത് വലിച്ചു പിടിക്കരുത്, ഇവിടെ ഇത്തിരി ലൂസായിട്ട് വേണം ഇരിക്കാൻ. എന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ത്രെഡ് താഴേക്ക് വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് റിംഗ് നോട്ട് വരുന്നത്. കുറച്ച് ലൂസായിരിക്കും ഫ്രഞ്ച് നോട്ടിനെക്കാട്ടിൽ. അത് തന്നെ വലിച്ചു പിടിച്ച് ചെയ്താൽ അത് ഫ്രഞ്ച് നോട്ടാകും. ഇപ്പോൾ ഞാനിത് ഒരു തവണ ചുറ്റിയിട്ടാണ് ചെയ്തത്. രണ്ട് തവണ ചുറ്റിയിട്ട് കാണിച്ചു തരാം. ത്രെഡ് ഇങ്ങനെ പിടിച്ചു, രണ്ട് തവണ ചുറ്റി. ടൈറ്റ് ചെയ്യരുത്, ഇങ്ങനെ ലൂസാക്കി വെക്കണം. എന്നിട്ട് പതിയെ വലിച്ച് ടൈറ്റ് ചെയ്യുക. രണ്ട് തവണ ചുറ്റുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടായിരിക്കും കിട്ടുന്നത്. കൂടുതൽ തിക്കായിട്ട് വരണമെങ്കിൽ നമുക്ക് ത്രെഡിനെ കട്ടി കൂടുതലെടുക്കാം. പിന്നെ മൂന്ന് തവണ വേണമെങ്കിൽ ചുറ്റുകയും ചെയ്യാം. ഇപ്പം ഞാനിവിടെ സിക്സ് ട്രൺസ് ത്രെഡിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി റിംഗ് നോട്ട് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഞാൻ ഈ രണ്ട് സ്റ്റിച്ച് ചെയ്തപ്പോഴും ത്രെഡ് ഇങ്ങോട്ടാണ് വലിച്ചു പിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിങ് ഇങ്ങനെ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ത്രെഡ് നമ്മൾ എങ്ങോട്ട് വലിച്ചു പിടിക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും റിങ് വരുന്നത്. നമുക്കിപ്പോൾ ഈ റിങ് ഇങ്ങോട്ടാണ് വരേണ്ടതെങ്കിൽ ത്രെഡ് ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. രണ്ട് തവണ ചുറ്റി ഇവിടെ കുത്തി. ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്തു. കണ്ടോ, ഇപ്പം നമ്മുടെ റിങ് ഈ വശത്തേക്കാണ് വരുന്നത്. ഇതിങ്ങോട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം ത്രെഡ് പിടിക്കാനായിട്ട്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി റിംഗ് നോട്ട് ഫ്ലവറൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പം നമ്മുടെ റിങ് ഈ വശത്തേക്ക് കിട്ടെ. നമുക്ക് ഈ സൈഡിലേക്കുള്ള റിങ് കിട്ടി. ഇങ്ങനെയാണ് റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഇത് വെച്ച് നമുക്കൊരു ചെറിയ ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. നമുക്കൊരു കുറച്ച് ഫ്ലവേഴ്സ് ഒരുമിച്ച് അടുപ്പിച്ച് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സൊക്കെ ചെയ്യണമെങ്കിൽ ഈ റിംഗ് നോട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ സർക്കിളുകൾ ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ ഫ്ലവറിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് പെറ്റൽ മാത്രം വരുന്ന ചെറിയ ഫ്ലവറിനുള്ള സർക്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ സർക്കിൾ കൊടുത്താൽ വലിയ ഫ്ലവേഴ്സ് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് ഞാൻ മൂന്ന് ഷെയ്ഡ് ത്രെഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നൊരു ഡാർക്ക് പിങ്ക് ആണ്, പിന്നൊന്ന് ലൈറ്റ് പിങ്ക്, പിന്നൊരു വൈറ്റ്. ഇത് മിക്സ് ചെയ്താണ് ഇവിടെ ഈ ഫ്ലവേഴ്സ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ നടുക്കൊന്ന് കുത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ ത്രെഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് രണ്ട് തവണ ചുറ്റിയിട്ട് ഇവിടെ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ത്രെഡിൻ്റെ അറ്റം എപ്പോഴും സെൻറ്ററിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ ചെയ്യാൻ. വീണ്ടും ഇവിടെ കുത്തിയെടുത്തു അടുത്ത പെറ്റലിന് വേണ്ടി. ഇവിടെ നമുക്ക് ഇനി അടുത്ത പെറ്റൽ ഇങ്ങോട്ടല്ലേ വരേണ്ടത്, അപ്പോൾ ഇങ്ങോട്ട്, അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ത്രെഡ് പിടിക്കേണ്ടത്, അതായത് സെൻറ്ററിലേക്ക്. നമുക്ക് പെറ്റൽ വരുന്നത് എവിടെയാണോ നോക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് പിടിക്കുക. സെൻറ്റർ പോയിൻറ്റിലേക്ക് നീക്കിയിട്ട് വേണം ത്രെഡ് പിടിക്കാം. അടുത്ത പെറ്റലായി. വീണ്ടും സെൻറ്ററിൽ നിന്ന് തന്നെ കുത്തിയെടുക്കുക. ചെറിയ ഗ്യാപ്പ് ഇടണമെങ്കിൽ ഇടാം, നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡൊക്കെ കൊടുത്താൽ നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത പെറ്റൽ ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ ത്രെഡ് ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് രണ്ട് തവണ ചുറ്റി ലൂസാക്കി വേണം പിടിക്കാൻ. ടൈറ്റായി പോയാൽ അത് ഫ്രഞ്ച് നോട്ടായി പോവും. അടുത്ത പെറ്റലായി. വീണ്ടും അടുത്തത് ഇങ്ങോട്ടാണ് പെറ്റൽ വരേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ ത്രെഡ് ഇങ്ങോട്ട് പിടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ രണ്ട് തവണ ചുറ്റും. അടുത്ത ഒരു പെറ്റലും കൂടെ ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. സെൻറ്ററിൽ കുത്തിയെടുത്തു. ഇനി നമുക്ക് ഇങ്ങോട്ടല്ലേ വരേണ്ടത്, അപ്പം സെൻറ്ററിലേക്ക് ത്രെഡ് വലിച്ചു പിടിക്കുക. രണ്ട് തവണ ചുറ്റി ഇങ്ങനെ കുത്തി.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നെങ്കിൽ ചെറിയ ബീഡ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു ഷെയ്ഡ് വെച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അപ്പം എല്ലാ ഫ്ലവേഴ്സും തയ്ച്ചിട്ട് ഏറ്റവും ഒടുവിൽ സെൻറ്ററിലത്തെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലവർ, ഈ ഫ്ലവർ നമുക്ക് വേറൊരു ഷെയ്ഡ് വെച്ച് ചെയ്യാം. നമ്മൾ ചെയ്യുമ്പം ഒരു ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് ഒന്നരാടുള്ള ഓരോന്ന് ഫ്ലവറുകൾ തീർത്തിട്ട് അടുത്ത കളർ എടുത്താൽ മതി. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇതെടുക്കുകയാണ്. നമ്മളിങ്ങനെ ത്രെഡ് ലൂസാക്കി കൊടുക്കുമ്പം എല്ലാ പെറ്റലിനും ഒരുപോലെ ഒരേ വലിപ്പത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ലൂസായി പോയാൽ നമ്മുടെ പെറ്റലിൻ്റെ വട്ടം കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ഈ ഫ്ലവർ ഞാൻ വൈറ്റ് വെച്ച് ചെയ്യുകയാണ്. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ഫ്ലവർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ നമുക്ക് ഈ കളറുകൾ മിക്സ് ചെയ്ത് ഈ എല്ലാ ഫ്ലവറുകളും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്ലവറുകളുടെയൊക്കെ നടുക്ക് ഓരോ ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരിദാറിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ കുഞ്ഞ് ബീഡ് വെച്ച് കൊടുത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കാൻ പോകുന്നത്. വൈറ്റ് ഫ്ലവറിൻ്റെ ഇടയിലൊരു പിങ്ക് ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. രണ്ട് തവണ ചുറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കുക, റിംഗ് നോട്ടിനെ ലൂസാക്കിയും പിടിക്കുക. അതുമാത്രമേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി വൈറ്റ് വെച്ച് ബാക്കിയുള്ള ഫ്ലവേഴ്സിൻ്റെ ഇടയിലും ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഇനി നമുക്കിവിടെ രണ്ട് ചെറിയ ലീഫും കൂടെ കൊടുക്കാം. ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ട് ഈ റിംഗ് നോട്ട് സ്റ്റിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ടൊക്കെ ഉപയോഗിക്കാം. വളരെ എളുപ്പമാണ്. കുറച്ച് സർക്കിൾസ് മാത്രം വരച്ച് ചെയ്താൽ മതി. ഡിസൈൻ ഒരുപാട് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ ലീഫും ഇതുപോലെ കൊടുക്കുക. കുറച്ച് ശ്രദ്ധയോടെ ഒന്ന് ചെയ്താൽ മാത്രം മതി. ഒന്ന് നൂല് കട്ട കൂടാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.